പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുവചനത്തിൻ്റെ മുൻപാകെ അടിയങ്ങളായിരിക്കുമ്പോൾ കർത്താവ് അടിയങ്ങളോട് സംസാരിക്കുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും ആത്മീയ വർധനവിനും അതിലുപരിയായി ഞങ്ങളുടെ കർത്താവിൻ്റെ പുണ്യനാമത്തിൻ്റെ പുകഴ്ചയ്ക്കും മഹത്വത്തിനും ദൈവം കാരണമാക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ളതാകുന്ന തിരുവചന ഭാഗം ഒരാൾക്ക് ദയവായിട്ട് ഇപ്പോൾ ശബ്ദമുയർത്തി വായിക്കാം. കൊരിന്ത്യരുടെ 1 ലേഖനം 1 മുതൽ 9 വരെയുള്ളതാകുന്ന തിരുവചന ഭാഗം. ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നത് പോലെ അവരിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നന്മാരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായി തീരേണ്ടതിന് സുഖത്തിലായിരിക്കേണ്ടതിന് അവർ നിങ്ങളെ അവസാനത്തോട് ഉറപ്പിക്കും. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസിക്കും. കഴിഞ്ഞ 1 ആഴ്ച മുൻപ് പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവകൃപയിൽ നമുക്ക് ഇടയായി തീർന്നു. ഇന്നത്തെ പകൽ സമയം തുടർന്നുള്ള അല്പസമയം ഈ ദൈവവചനത്തെ ആധാരമാക്കി അവിടെയുള്ളതാകുന്ന പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ആവർത്തിപ്പാനായിട്ട് കഴിയുകയില്ല. അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. പൗലോസ് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ പ്രാരംഭവാക്യങ്ങളിൽ നമ്മൾ കണ്ടു. 1, ദൈവത്തോടുള്ള ബന്ധത്തിൽ താൻ ആരാണെന്നും 2 വാക്യത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ കൊരിന്തിലുള്ള വിശുദ്ധന്മാരും അല്ല എല്ലായിടത്തും ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല വിശുദ്ധന്മാരും ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരാകുന്നു എന്ന വിശദീകരണമാണ് ആദ്യത്തെ 2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. വേദപുസ്തകം സകല കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ആരെന്നും നമ്മുടെ ക്രിസ്തുവിലുള്ള പദവി എന്തെന്നും അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതാകുന്ന ഏറ്റവും ഉദാത്തമാകുന്ന ആ ക്രിസ്തീയ മാർഗം എന്തെന്നുമൊക്കെ ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കൊരിന്തിലുള്ളതാകുന്ന ദൈവസഭയിലുള്ള വിശുദ്ധന്മാർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ളതാകുന്ന ആ ലോക്കൽ സഭയോടുള്ള ബന്ധത്തിൽ ദൈവസഭയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സാർവത്രികമാകുന്ന ദൈവസഭയുടെ ഭാഗമായിരിക്കുന്നവർ ആരാകുന്നു, അവരുടെ സവിശേഷത എന്താകുന്നു എന്നാണ് ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. വാസ്തവത്തിൽ ദൈവസഭയുടെ മെമ്പർ ആരാ? ദൈവസഭയെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമെന്നും ആട്ടിൻകൂട്ടമെന്നും യേശു കർത്താവ് തന്നെ മൂലക്കല്ലായി പണിതിരിക്കെ നമ്മെ അവിടുത്തെയോട് ചേർന്ന് ജീവനുള്ള കല്ലുകളായി ആത്മീക ഗൃഹമായിട്ടും ദൈവത്തിൻ്റെ മന്ദിരമായിട്ടും ഒക്കെ നമ്മളെ പണിതിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവസഭയുടെ വിവിധങ്ങളാകുന്ന സാദൃശ്യങ്ങളാണ് അവയൊക്കെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നിങ്ങൾ എൻ്റെ ആടുകളാകുന്നു. അത് നല്ലൊരു സാദൃശ്യമാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു,
എൻ്റെ ആടുകൾ അന്യൻ്റെ ശബ്ദം കേൾക്കുന്നില്ല, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയും അവയെ ഞാൻ പുറത്തു കൊണ്ടുപോവുകയും അകത്ത് അവ എന്നിൽ കൂടെ വരികയും അവ പുറത്തു പോകുമ്പോൾ മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, അവയെ എൻ്റെ കരങ്ങളിൽ തന്നിരിക്കുന്നു, ആർക്കും അവയെ എൻ്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. അത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ നല്ല മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അപ്പോൾ മുന്തിരിവള്ളിയും തോട്ടക്കാരനും സോറി നല്ല മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ളതാകുന്ന സാദൃശ്യം കർത്താവിനെയും ദൈവസഭയെയും വിശദീകരിപ്പാൻ ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആകട്ടെ, ഇതെല്ലാം ദൈവസഭയുടെ സാദൃശ്യങ്ങളാണ്. അവയിലൊക്കെ ഒട്ടൊന്നും പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ സാദൃശ്യങ്ങളിലൊക്കെ ഒരു കാര്യം വ്യക്തമാണ്. ഒന്ന്, ഒടിച്ചു കളയുന്ന കൊമ്പുകളെക്കുറിച്ചും ഒക്കെ കർത്താവ് പറയുന്നുണ്ട്. അവയെ ചേർത്ത് തീയിലിടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാസ്തവത്തിലുള്ള കൊമ്പുകൾ എന്താ? ദൈവസഭയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ആ വ്യക്തിയുടെ സവിശേഷത? അതാണ് ഈ വേദഭാഗത്ത് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. നമ്മൾ ആ ഭാഗത്തേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, ആദ്യമായി പൗലോസ് പറയുന്നത് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. അപ്പോൾ കൊരിന്തിലുള്ള ദൈവസഭയിലെ അംഗങ്ങളുടെ ഒന്നാമത്തെ സവിശേഷത അവർ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ക്രിസ്തീയ ജീവിതത്തെ 3 പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കാം. ഒന്ന്, നീതീകരണം. നീതീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പാപം ചെയ്തു, നമ്മളാണ് ശിക്ഷയ്ക്ക് അർഹരായവർ, എന്നാൽ യേശുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ നാം ചെയ്ത പാപങ്ങളെ പുത്രനിൽ കണക്കിട്ട് പുത്രനിൽ നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിച്ച് നമ്മെ സ്വതന്ത്രരാക്കുകയും പുത്രൻ്റെ നീതിയാൽ നമ്മെ നീതീകരിക്കുകയും ചെയ്തു. ഇത് 1 നിമിഷം കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന സകല പാപികൾക്കും ഏതു വർഗമോ വർണ്ണമോ സഭയോ പാരമ്പര്യമോ എന്തുമാകട്ടെ, എല്ലാവർക്കും ദൈവം ദാനമായി തന്നിരിക്കുന്ന വലിയ ഏറ്റവും വിശേഷപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദാനമാണ്. ഒരു ഹിം റൈറ്റർ ഇങ്ങനെ പറഞ്ഞു, ദ വൈലസ്റ്റ് offender who truly believes that moment from Jesus a pardon receives. ഏറ്റവും വലിയ കുറ്റം ചെയ്ത ഒരുവൻ അവൻ ഹൃദയംഗമായി വിശ്വസിക്കുന്ന ആ നിമിഷം തന്നെ അവന് പാപക്ഷമ ലഭിച്ച് അവൻ നീതീകരിക്കപ്പെട്ടു. As though he had never sinned at all. നോക്കുക, അവൻ ഒരിക്കലും പാപം ചെയ്തില്ല എന്നതുപോലെ ദൈവം ആ വ്യക്തിയെ നീതീകരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുവിൽ വിശ്വസിക്കാത്തവനെയോ ജീവനെ കാണുകയില്ല. നാം പാപികളായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനിൽ വിശ്വസിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ദൈവം നമ്മളെ നീതീകരിച്ചു. 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണമെന്ന് പറഞ്ഞാൽ ഒരു ജനിച്ചു വീണ കുഞ്ഞ് അപ്പോൾ തന്നെ പ്രായപൂർത്തിയുടെ ലക്ഷണങ്ങൾ കാണിക്കുകയില്ല. സമയം ആവശ്യമാണ്, വളർച്ച ആവശ്യമാണ്. ജനിച്ചു വീണ കുഞ്ഞ് വളരാതിരുന്നാൽ മാതാപിതാക്കൾക്ക് എന്തോ ഒരു പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ ആത്മീക ജനനം പ്രാപിച്ചിട്ട് ആത്മീക വളർച്ചയില്ലെങ്കിൽ സ്വർഗസ്ഥനാകുന്ന പിതാവ് എത്രയോ ദുഃഖിക്കും. കൊരിന്തിലുള്ള വിശുദ്ധന്മാരെ കുറിച്ച് ആ കാര്യം പറയുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് സന്ദർഭവശാൽ ചിന്തിക്കും.
പ്രിയമുള്ളവരെ, ആ ഒരു പ്രോസസ്സിന്, അല്ലെങ്കിൽ മറ്റു വാക്കിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് ഓരോ ദിവസവും അനുരൂപരായിത്തീരുന്ന യേശു എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ ആ കാര്യം ചെയ്യുമായിരുന്നു, എന്തായിരിക്കും യേശുവിൻ്റെ പ്രതികരണം, ആ നിലയിൽ യേശുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരാകുന്ന ആ ഓൺഗോയിങ് പ്രോസസ്സിനാണ് വേദപുസ്തകം പൊതുവെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംഭവിക്കുന്നത് മഹത്വീകരണമാണ്. നമ്മൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്ന് നീതീകരണം, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ. രണ്ട് വിശുദ്ധീകരണം, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ളതാകുന്ന രക്ഷിക്കപ്പെടൽ. മൂന്ന് മഹത്വീകരണം, എന്നേക്കുമായി ഇനിയും പാപം ചെയ്യാതെ വണ്ണം പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടുന്നതാണ് മഹത്വീകരണം. അത് ഒന്നുകിൽ നമ്മോടുള്ള ബന്ധത്തിൽ കർത്താവ് മഹത്വീകരണം ആ അർത്ഥത്തിൽ, അല്ലെങ്കിൽ കൂടെയും ഞാൻ പറയട്ടെ, നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവൻ പോകുമ്പോൾ ഈ ഭൂമിയിലെ പാപബന്ധത്തിൽ നിന്നും സമ്പൂർണമായിട്ട് നമ്മൾ രക്ഷപ്പെടുകയാണ്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഇതിൽ അല്ല. നമ്മൾ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ കർത്താവ് വരുമ്പോൾ ആ ഒരു നിമിഷം കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മെല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിനെ പോലെയായിത്തീരും. സ്തോത്രം. അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളാണ് ക്രിസ്തീയ ജീവിതമെന്നുള്ളത്. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ ഘട്ടമാണ് വിശുദ്ധീകരണം എന്ന വാക്കിനാൽ വേദപുസ്തകം, പുതിയ നിയമം പൊതുവെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, എന്നാൽ ഇവിടെ ഇത് വിശുദ്ധീകരിക്കപ്പെടുന്ന വിശുദ്ധന്മാർക്കെന്നല്ല എഴുതിയേക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, ദേ ആർ സാങ്ക്ടിഫൈഡ് ഇൻ ദ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിൽ അവര് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വിശുദ്ധീകരണം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നീതീകരണം എന്ന അർത്ഥത്തിലാണ്. എങ്കിലും വിശുദ്ധീകരണം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം നേരത്തെ എന്തിനു വേണ്ടി നമ്മെ സമർപ്പിച്ചിരുന്നോ അതിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ട് യേശുവിനായി വേർതിരിയപ്പെടുന്ന ആദ്യത്തെ സ്റ്റെപ്പിനെയാണ് ഇവിടെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവസഭയുടെ മെമ്പേഴ്സ് ആരാണ്? ദൈവസഭയുടെ മെമ്പേഴ്സ് ഒന്നാമതായി നാം മനസ്സിലാക്കണം, അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ഗ്രഹിപ്പാൻ ദൈവവചനത്തെ വചനം കൊണ്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആകയാൽ ഒരു വേദഭാഗം ഇതിനോട് ചേർത്ത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് എഫേസ്യ ലേഖനം 2:2-3 വാക്യങ്ങൾ ആദ്യം വായിക്കാം. ഞാൻ പറയട്ടെ, ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവസഭയുടെ മെമ്പർ ആകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവ പൈതലാകുക എന്ന് പറഞ്ഞാൽ, അതൊരു റാഡിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്, സമൂലമാകുന്ന മാറ്റമാണ്. അല്പമായിട്ടുള്ള വ്യത്യാസമല്ല, ഒരു പക്ഷേ ഹൃദയത്തിൽ ഉണ്ടായ ആ വ്യത്യാസം ഇഫക്റ്റ് ചെയ്യാൻ ചില ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. അത് ശരിയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീണ്ടും ജനന അനുഭവം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുകയും രാവും പകലും പോലെ അവൻ്റെ ജീവിതം വ്യത്യാസപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് വിശുദ്ധീകരണമെന്ന് ഇവിടെ വിളിച്ചേക്കുന്നത്. ഈ വാക്യങ്ങളൊന്ന് വായിക്കണം. എഫേസ്യ ലേഖനം 2:2-3 വാക്യങ്ങൾ. മുമ്പേ നിങ്ങൾ ആരായിരുന്നു? മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയിൽ ആയിരുന്നു. പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു? അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നവന് നമ്മൾ ആരായിരുന്നു?
ആരായിരുന്നു നമ്മള്? വായിച്ചേ ആ കഥഭാഗം. ആ ആ നോക്കുക, നേരത്തെ നമ്മൾ അനുസരണം കെട്ടവരുടെ കൂട്ടത്തിൽ ആ ആത്മാവിനെ അനുസരിച്ചാണ് നമ്മൾ നടന്നത്, അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്. എന്നാൽ ഇപ്പോഴാരാ? ഇപ്പൊ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ആരായി തീർന്നു? ആരായി തീർന്നു? അടുത്ത വാക്യം. നോക്കിയാ, ഇതായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വന്നു? സ്നേഹസ്വരൂപനാകുന്ന പുത്രന്റെ രാജ്യത്തിലേക്ക് വന്നു. ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ ദയവായിട്ട്. കൊരിന്ത്യരുടെ ഒന്നാമത്തെ ലേഖനം തന്നെ 6:11 വായിച്ചേ. 1 Corinthians 6:11. നിങ്ങൾ ചിലർ ഈ വകക്കാരായിരുന്നു. വീട്ടിൽ പോയി മുകളിൽ നിന്ന് താഴോട്ട് വായിക്കണം. ഈ വകക്കാരായിരുന്നു നിങ്ങള് ദുർനടപ്പുകാരായിരുന്നു, മദ്യപന്മാരായിരുന്നു എന്ന് വേണ്ട. ചില വ്യക്തമാകുന്ന, കാണപ്പെടുന്നതാകുന്ന ചില ദുഷ്പ്രവർത്തികളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞേച്ച് പൗലോസ് പറയാ, നിങ്ങളും ആരായിരുന്നു നേരത്തെ? ഈ വകക്കാരായിരുന്നു. നമ്മൾ ഈ വകക്കാരായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പൊ എന്നോ സംഭവിച്ചു? 11 നോക്കിയ, ശ്രദ്ധിച്ചേ അവിടെ ഉപയോഗിക്കുന്ന വാക്ക്, നിങ്ങൾ ഈ വകക്കാരായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോഴെന്തോ സംഭവിച്ചു. 11 ശുദ്ധീകരണം പ്രാപിച്ചു. അപ്പൊ ഇവിടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കാര്യമായിട്ടാ പറഞ്ഞേക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആ വകക്കാരായിരുന്നു നമ്മൾ, ആ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് എന്തുണ്ടായി? കഴുകൽ കിട്ടി, നമ്മൾക്ക് നീതീകരണം കിട്ടി, നമ്മൾ പുതിയ സൃഷ്ടികളായി തീർന്നു. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ അവസ്ഥയെന്നുള്ളത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാ. രണ്ടർത്ഥത്തിലാണ്, അതൊന്ന്, ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തികളിൽ നിന്നും പാപത്തിൽ നിന്നും ദൈവം നമ്മളെ കഴുകി വെടിപ്പാക്കി, ദൈവം നമ്മളെ അവിടുത്തെ വകയാക്കി വിശുദ്ധീകരിച്ചു, വേർതിരിച്ചു, ദൈവത്തിൻ്റെ സ്വന്തമാക്കി. ദൈവസഭയുടെ അംഗങ്ങൾ ആര്? ആദ്യത്തെ അടിസ്ഥാനപരമാകുന്ന ആ സ്വഭാവ സവിശേഷത എന്നുള്ളത് എൻ്റെ പാരമ്പര്യമോ ഞാൻ 3rd generation രണ്ടാം generationന്നോ ആ ചിന്തയിൽ എടുത്തു കഴിഞ്ഞാൽ 4th generationയാ ഞാൻ. അതല്ല, അതല്ല. വ്യക്തിപരമായി എൻ്റെ പഴയ ജീവിതത്തിൽ നിന്നും ഒരു റാഡിക്കൽ ബ്രേക്ക്, അതാ വിശുദ്ധീകരണം. ദൈവസഭയുടെ മെമ്പേഴ്സ് ആര്? അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാ. വിശുദ്ധീകരിക്കപ്പെടാത്ത ആരും സ്വർഗത്തിലെ രജിസ്റ്ററിൽ അവരുടെ പേരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവസഭയുടെ മെമ്പേഴ്സ് ആരാ? They are sanctified in Christ Jesus. അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവരാ കൃപയാൽ. വീണ്ടും ജനനെ അനുഭവമെന്ന് പറഞ്ഞാൽ തന്നെ അത് ദൈവത്തിന്റെ മഹാകരുണയാൽ സംഭവിച്ചതാ. അതിനുദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് റോമാലേഖനത്തിൽ അബ്രഹാമിൻ്റെയും സാറായുടെയും അവസ്ഥയാ. നിർജീവത്വമുള്ള ശരീരത്തിൽ ഒന്നും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം ചെയ്ത പ്രവൃത്തിയ. മനുഷ്യന്റെ ഒരു ഘടകവും അതിനകത്തില്ല. ഇതാണ് വീണ്ടും ജനനം.
എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ അപ്പച്ചൻ മനസ്സായതുകൊണ്ട് ഞാനും നിങ്ങൾ ഓരോരുത്തരും ദൈവമക്കളായി തീർന്നു. നമ്മളൊരു പക്ഷേ നമുക്ക് പെന്തക്കോസ്തു പാരമ്പര്യം ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ സമുദായങ്ങളിൽ കഴിഞ്ഞിരുന്നവരാകാം, അല്ലെങ്കിൽ നമ്മൾ ഊമ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്നവരാകാം. ഞാൻ പെന്തക്കോസ്തു പാരമ്പര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ മഹാകരുണ എൻ്റെ ജീവിതത്തിൽ വന്ന ഒറ്റ കാരണമാണ് ഞാൻ ദൈവ പൈതലായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സകല ദൈവ മക്കളുടെയും ജീവിതത്തിൽ അവർ ദൈവമക്കളായി തീർന്നതിൻ്റെ ഒരു കാരണം പിതാവ് മനസ്സലിഞ്ഞതാണ്, കരുണ തോന്നിയതാണ്, അല്ലാതെ ഒന്നുമല്ല പ്രിയരെ. അപ്പോൾ ഒന്നാമത് അറാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഞാനൊരു പക്ഷെ ഇന്ന് അത് പറഞ്ഞ് അവസാനിപ്പിക്കാനേ എനിക്ക് കഴിയത്തുള്ളൂ, എങ്കിലും അത് വിശദമായിട്ട് ഞാൻ അങ്ങ് പറയട്ടെ. അനേക വർഷങ്ങൾക്ക് മുൻപ് സിംഗപ്പൂരിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരുന്ന ഒരു മിഷണറി പറഞ്ഞ വാക്കുകൾ മറ്റൊരു കർത്താവിൻ്റെ ഭൃത്യൻ, ആ കർത്താവിൻ്റെ ഭൃത്യനും ഇന്ന് ജീവനോടെ ഇല്ല, അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുകയാണ്. സിംഗപ്പൂരിൽ OMF അതായത് ഓവർസീസ് മിഷണറി ഫെലോഷിപ്പ് എന്ന സംഘടനയുടെ മിഷണറി ആയിരുന്ന ആ കർത്താവിൻ്റെ ഭൃത്യൻ തന് അവധി സമയത്ത് തൻ്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവഭൃത്യനോട് പറഞ്ഞ ആ കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടതാണ് ഞാൻ. ആ ദൈവഭൃത്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ മിഷണറി അവധിക്ക് വേണ്ടി സ്വന്തം രാജ്യത്ത് ചെന്നപ്പം ഈ കർത്താവിൻ്റെ ഭൃത്യനോട് പറഞ്ഞു, കേൾക്കണോ, ദൈവം ചെയ്ത മഹാ അത്ഭുതം. അദ്ദേഹം ചോദിച്ചു, എന്താ? അദ്ദേഹം പറഞ്ഞു, ആ കാലത്ത്, ഇപ്പോഴത്തെ സന്ദർഭമല്ല, അന്ന് സിംഗപ്പൂരിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂത്ത് വിങ്ങിൻ്റെ ഒരു ഫയർ ബ്രാൻഡ് ലീഡർ ഉണ്ടായിരുന്നു. ഫയർ ബ്രാൻഡ് ലീഡർ, ഭയങ്കര ക്രൗഡ് പുള്ളറായിരിക്കുന്ന ഒരു ലീഡർ. അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചു, അദ്ദേഹം ദൈവപൈതലായി തീർന്നു. ഇത് കേട്ടപ്പോൾ US ആ ബോർഡിനൊക്കെ ഭയങ്കര സന്തോഷം തോന്നി, കാരണം ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ ഓർത്ത്. ആ കർത്താവിൻ്റെ ദാസൻ മടങ്ങി സിംഗപ്പൂരിലെത്തി. ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചെഴുതി, ഐ റിഗ്രറ്റ് ടു സേ ദാറ്റ് ദ മാൻ ഹു കൺവേർട്ടഡ് ഏർലിയർ ഹി നൗ ഈസ് ഗോയിങ് അസ്ട്രേ. ആദ്യം ആ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നും ദൈവപൈതലായി വീണ്ടും ജനനെ അനുഭവം പ്രാപിച്ചു വന്ന ആ പ്രിയപ്പെട്ടവൻ ഇന്ന് പിന്മാറ്റക്കാരനായി തീർന്നു. എന്നിട്ട് അദ്ദേഹം എഴുതി, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അതിൻ്റെ കാരണം, നിങ്ങളെന്താ വിട്ടുപോയത്? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചു എന്ന് താൻ പറഞ്ഞു. അതിങ്ങനെയാണ്, യുവർ ക്രിസ്ത്യാനിറ്റി ഈസ് ടു സോഫ്റ്റ്. നിങ്ങളുടെ ക്രിസ്തുമാർഗം, നിങ്ങൾ പറയുന്ന ഈ ക്രിസ്തുമാർഗം, ഇറ്റ് ഈസ് ടു സോഫ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാ, ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ഐഡിയോളജിയുണ്ട്, ആ ഐഡിയോളജിക്ക് വേണ്ടി ഞാൻ പലതും ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ നല്ലൊരു ഭാവി ഭൗതികമാകുന്ന നിലയിൽ എനിക്ക് കിട്ടേണ്ടത് ഞാൻ ഉപേക്ഷിച്ചു, വീട്ടുകാരെ ഉപേക്ഷിച്ചു, ചില നാളുകളിൽ ഒളിച്ചു നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് ചരിത്രമൊക്കെ വായിച്ചാൽ ഇത് മനസ്സിലാകും. EMS നമ്പൂതിരിപ്പാടൊക്കെ എഴുതിയ ആത്മകഥയൊക്കെ കുറച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ബ്രാഹ്മണനായിരുന്ന ആ പ്രിയപ്പെട്ടവൻ വീട്ടുകാരെ എല്ലാം വിട്ട്, ഇല്ലം വിട്ട്, ഒന്നിച്ച് എല്ലാവരും കൂടെ ഉള്ളതാകുന്ന കമ്മ്യൂൺ എന്നാണ് അവർ വിളിക്കുന്നത്, അതാ കമ്മ്യൂണിസം. അതിൽ ഒന്നിച്ചു ചേർന്ന് പ്രിയ ബ്രദർ KA ജോസഫിനൊക്കെ ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും,
ഒന്നിച്ച് ചേർന്ന് സകല നാനാജാതി മതസ്ഥരോടൊന്നിച്ച് അവർ വാണു, ഒന്നിച്ച് ജീവിച്ചു, ഒന്നിച്ച് സഹകരിച്ചു. എന്തിനു വേണ്ടിയാ? കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു വാക്ക് ഞാൻ പറയാം, ഭൗതികവാദമാണ്. അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഇവിടെയാണ് സ്വർഗം, ഇവിടെയാണ് നഗരം. ഇവിടെയുള്ള ക്ലാസ് ഡിഫറൻസ് മാറിയിട്ട്, വർഗ വ്യത്യാസം മാറിയിട്ട് ഒരു ഉട്ടോപ്പിയൻ ഭരണം, അതാ അവർ വിഭാവനം ചെയ്തത്. ഇതാ മാർക്സും എംഗൽസും ലെനിനും പഠിപ്പിച്ചത്. പക്ഷെ നമുക്കറിയാമോ, ഈ തത്വശാസ്ത്രം ഉൾക്കൊണ്ടവര് എന്ത് ചെയ്തെന്നറിയാമോ, മെറ്റീരിയലിസത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെന്ന് നമ്മൾ വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഭാവി ഉപേക്ഷിച്ചു, കുടുംബങ്ങൾ ഉപേക്ഷിച്ചു, കിട്ടാവുന്ന ബഹുമാനങ്ങൾ ഉപേക്ഷിച്ചു, ജയിലിൽ കടന്നു, അടികൊണ്ടു, തൂക്കുമരത്തിലേറി, എന്തെല്ലാം അവർ സഹിച്ചു. എന്തിനു വേണ്ടി? ഫോർ നത്തിങ്. ഇല്ലേ, ഈ കമ്മ്യൂണിസ്റ്റ് ലീഡർ പറഞ്ഞതാ, യുവർ ക്രിസ്ത്യാനിറ്റി ഈസ് ടു സോഫ്റ്റ്. അതിനകത്ത് ഒരു റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ അല്ല നിങ്ങൾ പറയുന്നത്. എൻ്റെ പ്രിയരെ, ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സോഫ്റ്റ് പെഡൽ ചെയ്യാനുള്ളതൊന്നല്ല, റാഡിക്കലായിട്ട് സമൂലമാകുന്ന മാറ്റം. ഇതല്ലേ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്? നീളത്തിൽ കുറിയവനാകുന്ന ഒരു മനുഷ്യൻ, അവൻ ആഗ്രഹമുണ്ടായിരുന്നു യേശുവിനെ കാണണമെന്ന്. യേശുവിനെ കാണാനായിട്ട് അവൻ ഓടി ഓടിച്ചെന്ന്, പുരുഷാര നിമിത്തം കഴിയാതിരുന്നത് കൊണ്ട് കാട്ടത്തിന്മേൽ കയറി, കാട്ടത്തിന്മേൽ അത്തിമേൽ കയറി അവിടെ ഇരിക്കുമ്പോൾ യേശു വന്നു. ആ മനുഷ്യൻ്റെ ഉള്ളറിയാവുന്ന യേശു പറഞ്ഞു, സക്കായിയേ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ പോകുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19 വാക്യങ്ങളാണ്. നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യേശു വന്നു എന്നുള്ളത് എങ്ങനെയാ തിരിച്ചറിയാൻ കഴിഞ്ഞത്? നമ്മൾ താഴോട്ട് വായിക്കുന്നത് സക്കായി പറയുന്ന വാക്ക്, താൻ പറയുകയാണ്, ഞാൻ അന്യായമായിട്ട് മേടിച്ചല്ല, എന്ത് ചെയ്യും, ഞാൻ മടക്കി കൊടുക്കുക. നോക്കണം, ശ്രദ്ധിക്കണേ, ഈ മനുഷ്യൻ ഏത് നിലയിലും, ഒരു ആസ്പെക്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, ഏത് നിലയിലും ആരെ കബളിപ്പിച്ചും ആരോട് പിടിച്ച് പറിച്ചും ഒരു ദയയുമില്ലാതെ അന്യായമായി പണം സമ്പാദിക്കണമെന്ന് അത്യാഗ്രഹമുണ്ടായിരുന്ന ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് യേശു വന്നപ്പം ആദ്യത്തെ ചേഞ്ച് എന്താ? ഞാൻ നാലിരട്ടി. നോക്കണേ, ശ്രദ്ധിക്കണേ, അപ്പോൾ ഏത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും ഏറ്റവും ഇമ്പകരവും ഏറ്റവും അത്യാസക്തിയും ഉണ്ടായിരുന്ന ഒരു കാര്യം യേശു വന്നപ്പോ പറയുക, ഐ ഡോണ്ട് നീഡ് ദം, ഐ നീഡ് യു. ഇതാ വീണ്ടും ജനനം, ഇതാ വിശുദ്ധീകരണം. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവസഭയുടെ അംഗമാകുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? വിശുദ്ധീകരണം എന്നുള്ളതാണ്. നമ്മൾ ആ വായിച്ച വേദഭാഗത്ത് നമ്മൾ കണ്ടു, ഞാൻ ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ കണ്ടു കൊരിന്ത്യരുടെ 1:6:11 മുകളിൽ എഴുതിയിട്ടുണ്ട്, മുമ്പേ നിങ്ങൾ ഇന്നതൊക്കെയായിരുന്നു. മദ്യപാനിയായിരുന്നവൻ ഓൾ ഓഫ് എ സഡൻ എന്ത് സംഭവിച്ചു? അവൻ്റെ ഏറ്റവും വലിയ ആസക്തിയായിരുന്നു അത്. പക്ഷെങ്കിൽ അടുത്ത ദിവസം മുതൽ അതിനോട് ആസക്തിയില്ല. അത്യാഗ്രഹിയായിരുന്നവൻ ഏത് നിലയിലും അവന് പണം ഉണ്ടാക്കണമെന്നേ ഉള്ളായിരുന്നു ചിന്ത. എന്നാൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ അത് മാറി. മറ്റു പല അസന്മാർഗികത ചെയ്തവർ അതിനോടുള്ള ആസക്തിയായിരുന്നു, പക്ഷെങ്കിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ അത് മാറി.
ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു മാറ്റം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായിട്ട് നമുക്കുണ്ടാകാൻ സാധിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വരും, പാപങ്ങൾ വരും, അശുദ്ധികൾ വരും. നാം ആരും നീതിമാന്മാരല്ല. നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നവരാ. നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ പല തെറ്റുകളും പാപങ്ങളും നമ്മിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ഓൾ ഓഫ് എ സഡൻ അത് മുഴുവൻ മാറിപ്പോകുന്നില്ല എന്നുള്ളതും സത്യമാണ്. എന്നാൽ അടിസ്ഥാനപരമാകുന്ന കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ടായിട്ടുണ്ടോ? അതാ വിഷയം. അടിസ്ഥാനപരമായി നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ടായിട്ടുണ്ടോ? യേശു വന്നപ്പോൾ പഴയ കൂട്ടും പഴയ സന്തോഷം തരുന്നതും അതിന്ന് സന്തോഷം തരുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് ഞാനത് വ്യക്തമാക്കാം. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അവിശ്വാസികളുമായിട്ട് ഇടപഴകേണ്ടി വരും. അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. നമ്മൾ അവിശ്വാസികളുമായിട്ട് ഇടപഴകും, നമുക്കവരോട് ഇടപെടേണ്ടത് ആവശ്യമാണ്, അവരെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതില്ലാതെ ഇരിക്കാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യം, ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഇതൊരു ടഗ് ഓഫ് വാർ പോലെ, വടം വലി പോലെ. ചിന്തിക്കുക, നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വലിക്കുന്നു, മറ്റേ ഭാഗത്ത് നിന്ന് അവർ വലിക്കുന്നു. ഈ വടം വലിയിൽ നമ്മളെ അവർ വലിച്ച് അങ്ങോട്ടെടുക്കുകയാണോ, അതോ നമ്മൾ വലിച്ച് ഇങ്ങോട്ട് അവരെ ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരികയാണോ സംഭവിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു ഗിവൺ ടൈമിൽ നമുക്കൊരു ഒരു ഒരു അവസ്ഥ ലഭിച്ചാൽ ദൈവരാജ്യത്തിന് കൂട്ടാളികളാകുന്നവരുമായിട്ടാണോ നമ്മുടെ കൂട്ടായ്മ നമ്മൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്, അതോ ലോകക്കാരോടൊപ്പമാണോ? ലോകത്തിൻ്റെ ഇമ്പം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇൻവൈറ്റ് ചെയ്യുന്ന ഇടത്തേക്ക് പോകാനാണോ നമുക്ക് കൂടുതൽ താല്പര്യം, അതോ ദൈവഭക്തരോടൊന്നിച്ച് നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുന്ന, ഇടുക്കുവാതിലൂടെ കടന്ന്, ഇടുക്കുവഴിയിലൂടെ സംഭവിച്ച് സഞ്ചരിച്ച് നിത്യ ജീവനിലേക്ക് പോകുന്നവരോടുകൂടെ ഇരിക്കാനാണോ ഏതിനാ നമുക്ക് താല്പര്യം? ദാറ്റ് പ്രൂവ്സ് വേർ യു ആർ നൗ. നമ്മൾ എവിടെയാണെന്നുള്ളത് അത് തെളിയിക്കുകയാണ്. ഏതിനോടാ നമുക്ക് താല്പര്യം? നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല, ലോകക്കാരെ ഒഴിവാക്കാൻ ഒക്കെയില്ല. നമ്മൾ അവരുടെ ഒപ്പം ജോലി ചെയ്യണം, അവരോട് സഹകരിക്കണം, അവരെ സ്നേഹിക്കണം. ഇതെല്ലാം നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ അവിടെ ഇരിക്കുമ്പോഴും ഹാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഇത് കഴിഞ്ഞേ തീരത്തുള്ളൂ, എൻ്റെ ജോലിയിൽ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ദൈവമക്കളോടുള്ള കൂട്ടായ്മയിലേക്ക് വരണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രിയമുള്ളവരെ, നമ്മളെ ലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാനിടയാകാതെ ദൈവമക്കളായി വിശുദ്ധീകരിക്കപ്പെട്ടവരായി മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമുക്ക് റാഡിക്കൽ സമൂലമാകുന്ന മാറ്റം വന്നവരായി വിശുദ്ധീകരിക്കപ്പെട്ടവരായി വിശുദ്ധന്മാരായി വിളിക്കപ്പെട്ടതുകൊണ്ട് ആ പേരിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. സഹോദരന്മാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനാഥ പരിശുദ്ധാത്മാവിൻ്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നമ്മെല്ലാവരോടും, നാം പ്രാർത്ഥിച്ചില്ല വിഷയങ്ങളോടും, ലോകമ്പാടുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു.